ഹലോ, ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും റുക്സിനി സെവനിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒരിക്കലും ക്ലിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് തയ്യാറാക്കാൻ പോകുന്നത് നോക്കാം. ഇന്ന് തേങ്ങയൊന്നും അരക്കാതെ ഒരു സ്പെഷ്യൽ സൂപ്പർ തിക്കി ഗ്രേവി കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അത് നമ്മുടെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. കാരണം നല്ല തിക്കി കൺസിസ്റ്റൻസി ഉള്ള ഒരു കടലക്കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അത് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം ചേർത്ത് കുക്കറിലിട്ട് ഇതാ വേവിക്കുകയാണ്. ആവശ്യമുള്ളത് എന്തെല്ലാം നോക്കാം. കുറച്ച് തക്കാളി വേണം, കുറച്ച് വലിയ ഉള്ളി, പിന്നെ നമ്മുടെ പൊട്ടാറ്റോ അതായത് ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ, ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അത്, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് വെക്കാം. പിന്നെ സവാള നന്നായി കട്ടി കുറച്ച് അരിയൊന്നും വേണ്ട കേട്ടോ, കാരണം നമ്മൾ ഇതിന് ശേഷം നിങ്ങൾക്ക് കാണാം അതിൻ്റെ എന്താണ് മെനു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നന്നായി കട്ടി കുറച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സവാള നന്നായി വഴന്ന് വരാൻ നമുക്ക് ഉപയോഗിക്കുന്ന എന്നും ഉപയോഗിക്കുന്ന ടിപ്പ് തന്നെയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ടു. പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ നമ്മൾ കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കാം, എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴന്ന് ക്രീം ടൈപ്പിലാവുന്നു വേണ്ട, കാരണം നമുക്ക് ഇതിന് ശേഷം ഇതിലേക്ക് ഇത് മിക്സിയിലിട്ട് നന്നായി കുഴമ്പ് രൂപത്തിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ അത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായി നമുക്ക് അതൊന്ന് കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കാം. പച്ചമുളക് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ, കാരണം ഇവിടെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നില്ല, നല്ല കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമുള്ളതാണ് ഇത്രയും മുളക്. പിന്നെ മുളക് പൊടി കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മുളകും കുറയ്ക്കാം. അതിനുശേഷം നമുക്കിതാ ഇതേ പരുവത്തിൽ നന്നായി നമുക്ക് മിക്സിയിൽ അത് അടിച്ചെടുക്കാം. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലയിലേക്ക് നമ്മുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. എത്ര നമുക്ക് കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ചിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നന്നായി കുറുകിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും നമ്മുടെ കറിയൊക്കെ, അത് നല്ല ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിച്ച് കൊടുക്കുക. എന്തായാലും ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ തന്നെ ഇതൊന്ന് നന്നായി കുറുകി വരുന്നതായിരിക്കും. കാരണം നല്ല നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്ന കറീനേക്കാൾ അത്രയും കൂടുതൽ നന്നായി ടേസ്റ്റിൽ കിട്ടും നമുക്ക്. പിന്നെ അതിന് ശേഷം നമുക്ക് കടുവറുത്ത് കൊടുക്കാം. കടുവറുക്കല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു പാൻ വെക്കുക, എണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. പിന്നെ അത് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല തിക്കി ഗ്രേവി കടലക്കറി നമുക്ക് കിട്ടും. പിന്നെ വെള്ളം പോലെ കറി ഉപയോഗിക്കാത്തവർ കുറേ പേരുണ്ടാവുമായിരിക്കും. നല്ല കട്ടിയിൽ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവുമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് രാവിലെ തേങ്ങ അരക്കുക, അതൊക്കെ നമുക്ക് ജോലി അത്രയും പെട്ടെന്ന് നമുക്ക് തീർത്തും കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമ്മുടെ ഈ റെസിപ്പി? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണോ കാണാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്കണോ ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെയേക്കും ഇറ്റ്സ് ബൈ ഫ്രം റുക്സിനീസ് ഹെവൻ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.